ഹായ്, ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ജി എസ് ടി പാർട്ട് 110 ആണ്. ഇന്ന് ജി എസ് ടിയിലെ രണ്ട് പ്രധാനപ്പെട്ട റൂളുകളെ കുറിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്ന് Rule 88D, രണ്ട് Rule 10A. അതായത് ഇത് രണ്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ GSTR-1 ബ്ലോക്ക് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഒന്നാമത്തെ കാരണം നോക്കുക. നിങ്ങളുടെ GSTR-1 ബ്ലോക്ക് ആവാനുള്ള ഒന്നാമത്തെ കാരണം നോക്കുക, നോൺ കോംപ്ലയൻസ് ഓഫ് Rule 88D എന്നാണ് ഒന്നാമത്തെ കാരണം പറയുന്നത്. നിങ്ങളുടെ GSTR-1 ബ്ലോക്ക് ആവാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നോൺ കോംപ്ലയൻസ് ഓഫ് Rule 88D എന്നാണ് പറയുന്നത്. എന്താണ് Rule 88D? Rule 88D എന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങളുടെ ITC നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് GSTR-2B വരുന്നത് നോക്കിയിട്ടാണ്. അതായത് GSTR-2B വരുന്ന എലിജിബിൾ ITC ആണ് നിങ്ങൾ നോർമലി ക്ലെയിം ചെയ്യുക. എന്നാൽ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ GSTR-3B GSTR-2B ഉള്ളതിനേക്കാൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ GSTR-2B നിങ്ങളുടെ GSTR-3B തമ്മിൽ മിസ്മാച്ച് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് DRC-01C എന്ന ഒരു നോട്ടീസ് നിങ്ങൾക്ക് വരും. അങ്ങനെ വന്ന 01C കറക്റ്റ് സമയത്തിനുള്ളിൽ ടൈംലി റിപ്ലൈ നിങ്ങൾ നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ GSTR-1 എന്ന മന്ത്ലി റിട്ടേൺ ബ്ലോക്ക് ചെയ്യപ്പെടാൻ ചാൻസസ് ഉണ്ട്. ഇനി നിങ്ങളുടെ GSTR-1 ബ്ലോക്ക് ആവാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഓർക്കുക, Rule 10A. അതായത് പുതുതായിട്ട് GST രജിസ്ട്രേഷൻ എടുക്കുന്നവർ ഓർമ്മിക്കുക, നിങ്ങൾക്ക് ആ സമയത്ത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നില്ല. അതായത് പുതിയ GST രജിസ്ട്രേഷൻ എടുക്കുന്നവർ ആ സമയത്ത് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂ ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല, അത് പിന്നീട് ആഡ് ചെയ്താൽ മതിയാകും. ഇതിന് ഏകദേശം 45 days കൊടുക്കുന്നുണ്ട്. ആ 45 days അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് 3B ഫയൽ ചെയ്യുന്ന ദിവസം, വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണ് ഫസ്റ്റ് വരുന്നത് എന്നുള്ള ഒരു കണ്ടീഷനാണ് അവിടെ പറയുന്നത്. ഏകദേശം അതായത് 45 days നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ഒരു സഫീഷ്യൻ്റ് സമയം തരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കാത്തു നിൽക്കാതെ, അത്രയും സമയമൊന്നും ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട, നിങ്ങളുടെ രജിസ്ട്രേഷൻ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ബാങ്ക് അക്കൗണ്ടും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് പലപ്പോഴും നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ GSTR-1 ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് നിങ്ങളുടെ GSTR-1 ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള രണ്ട് കാരണങ്ങൾ. പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത് രണ്ടും സംഭവിച്ചേക്കാം. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.